മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ. മൂന്നിലിട്ട് ഓ അതാ ഗോഡൗണിലെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തായിരുന്ന കറണ്ട് ബില്ല് കഴിഞ്ഞ പ്രാവശ്യം എത്രയാണെന്ന് അറിയാല്ല. ചേട്ടൻ സ്പീഡിൽ കറക്കി. ക്ഷീണമുണ്ടോ? എന്നാ ചേട്ടൻ സ്പീഡിന് അറിയ. എവിടെ സത്യശീലൻ? എവിടെ കണ്ടില്ലല്ലോ. ഏട്ടൻ കടയ്ക്ക് പോയി. പണിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. വാജിച്ച് അങ്ങോട്ട് ഇരിക്കില്ല. പുതിയ ഫ്രിഡ്ജ് മേടിച്ചല്ലേ? അയ്യോ, അത് പുതിയതൊന്നല്ല, സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാ. സെക്കൻഡ് ഹാൻഡോ? അങ്ങനെ കിട്ടോ? ഇത് നമ്മുടെ മന്മഥൻ ചേട്ടന്റെ കടയില്ലേ, അത് ആക്രി കടയല്ലേ, അവിടുന്ന് മേടിച്ചതാ. നല്ല ഫ്രിഡ്ജാ. ഇതോ കടയിൽ മേടിച്ചതായിട്ട് തോന്നൂല കേട്ടോ. കൊള്ളത് കണ്ടു. നല്ലതല്ലേ? ഞങ്ങളുടെ പഴയ ഫ്രിഡ്ജിന് ഈ കളറൊക്കെ തന്നെയായിരുന്നു. ഇതിന്റെ പുറകില് ആണി വെച്ച് വരച്ചൊരു പാടുണ്ടോ? ഇതിന്റെ ഡോറിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. എങ്ങനെ, ഈ അടയാതിരിക്കോ? അടയൂലായിരുന്നു, എന്നിട്ട് അത് പിന്നെ ആയിട്ട് ശരിയാക്കിച്ചു. തമ്പുരാനെ, എന്തൊരത്ഭുതം! ഈ ഫ്രിഡ്ജ് അല്ലേ, ഇതാ ഞങ്ങളുടെ പഴയ ഫ്രിഡ്ജ്, ഞങ്ങള് എക്സ്ചേഞ്ച് ചെയ്തില്ലേ. ഇതാണോ? ഇതായിരുന്നു. അയ്യോ, ഇത് നല്ല ഫ്രിഡ്ജായിരുന്നല്ലോ, ഇത്ര കൊടുത്തേ. അതാ, ഇത്ര നല്ലത് എനിക്കറിയില്ലായിരുന്നു. അതിന്റെ ഡോറിന് എന്തോ കുഴപ്പമുണ്ടായിരുന്നു, അത് ശരിയാക്കി. ഇപ്പൊ ഒരു കുഴപ്പമില്ല, നല്ല തണുപ്പൊക്കെ നിൽക്കുന്നുണ്ട്. മണ്ടു, ഇത് എത്ര രൂപയ്ക്കാ മേടിച്ചത് നിങ്ങള്? ഇതൊന്നും പറയണ്ട, ആ മന്മഥൻ ചേട്ടന് 1200 കൊടുത്തു. പിന്നെ ഇതിന്റെ ഡോറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അത് ശരിയാക്കാൻ ഏതാണ്ട് 200 രൂപയായി. പിന്നെ ഏതാണ്ട് പെയിന്റ് അടിച്ചെന്ന എന്തോ പറഞ്ഞേട്ടെ, മൊത്തം 2000 രൂപയായി. അയ്യോ, 2000 രൂപയോ? നിങ്ങൾ എത്ര രൂപയ്ക്കാ ഇത് കൊടുത്തേ? ഞങ്ങൾക്ക് ഒരു 300 രൂപ തന്നുള്ളൂ. 300 രൂപ ഈ ഫ്രിഡ്ജിനാ? അവര് പറഞ്ഞ അപ്പടിയും കംപ്ലൈന്റ് ആണ്, എക്സ്ചേഞ്ച് ചെയ്യുമ്പോ അങ്ങനെയൊക്കെയാ എന്നൊക്കെ പറഞ്ഞു. ഇതിനൊരു കംപ്ലൈന്റും ഇല്ലല്ലോ, ആകെ ഡോറിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. കൊടുക്കണ്ടായിരുന്നല്ലേ, നല്ല ഒന്നാന്തരം ഫ്രിഡ്ജടാ. മറിമായം.